നമസ്കാരം. തെരഞ്ഞെടുപ്പാണ് വരുന്നത് അല്ലെ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനു മുന്നേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെല്ലാം പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളം കള്ളവോട്ട് വോട്ട് പരിപാടികൾ നടക്കാറുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തും നടന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ വിശദാംശങ്ങൾ. ഇതിനു മുൻപ് കണ്ണൂരൊക്കെ പരസ്യമായി തന്നെ കള്ളവോട്ട് ചെയ്യുകയാണ്. അതായത് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തന്നെ നിരത്തി കുത്തുക എന്ന് പറയും. അവിടെ അങ്ങനെ ഒരു പ്രയോഗം തന്നെയുണ്ട്. മാത്രമല്ല എത്ര കള്ളവോട്ടുകൾ ചെയ്തു എന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും അവതരിപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ ചില നേതാക്കന്മാരുടെ സ്വാധീനത്തോടെ കോൺഗ്രസ്സുകാരും നിരവധി ബൂത്തുകളിൽ കള്ളവോട്ട് ചെയ്യുന്നത് ഈ വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇവിഎം വന്നതിന് ശേഷമാണ് ഈ കള്ളവോട്ടിന്റെ പരിപാടിയും ബൂത്ത് പിടുത്തത്തിന്റെ പരിപാടിയും ഒക്കെ ഒന്ന് കുറഞ്ഞത്. ഇതിനു മുൻപ് ബീഹാറിലും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായി ലാലു പ്രസാദ് യാദവിന്റെ കാലത്തൊക്കെ വ്യാപകമായി ബൂത്ത് പിടുത്തവും ഇതുപോലെ കള്ളവോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കള്ളവോട്ട് നടന്നതായുള്ള ചില ആരോപണങ്ങളും ചില കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുൻപ് കള്ളവോട്ടിന്റെ ചർച്ചയാകാം. കാരണം കള്ളവോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധമായ ഒരു കാര്യമാണ്. ഒരിക്കലും അതൊരു ക്രിമിനൽ ഓഫൻസ് ആണ്. പിടിക്കപ്പെട്ടാൽ വളരെ ശക്തമായി ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു പരിപാടിയാണ് കള്ളവോട്ട്. പിന്നെ സഖാക്കന്മാർക്ക് കള്ളവോട്ട് ഒരു പുത്തരിയല്ല, അവർക്കതൊരു രീതി തന്നെയാണ്. പ്രത്യേക ഈ കയ്യിലെ ചൂണ്ടുവിരലിലെ മഷി മായ്ക്കാനുള്ള പ്രത്യേക ലായനിയും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ണൂരിലെ പല പാർട്ടി ഓഫീസുകളിലും ഇപ്പോഴും തപ്പിയാൽ കിട്ടും. പക്ഷേ അതൊന്നും റെയ്ഡ് ചെയ്ത് പിടിക്കുകയൊന്നുമില്ല, അവർക്ക് അവരുടെ സ്വാധീനമാണ്. ഒരു CRPFലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ, CRPF ആണെന്ന് തോന്നുന്നു, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പണ്ട് അയാൾ ഈ പാരാമിലിറ്ററി ഫോഴ്സ് അവിടെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ നടന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മാധ്യമങ്ങളൊക്കെ വാർത്ത വന്നതുമാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അയാൾക്ക് നടപടിയെടുക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേക അനുമതി വേണമായിരുന്നു, സ്റ്റേറ്റ് പോലീസിന് പ്രത്യേക അനുമതി വേണമായിരുന്നു. അതുകൊണ്ടൊന്നും പറ്റിയില്ല. അവിടെ കൂട്ടമായി കള്ളവോട്ട് ചെയ്യുന്ന രംഗത്തിന് അദ്ദേഹം തന്നെ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല. ഇപ്പോൾ എങ്ങുമെത്താതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന കള്ളവോട്ട് കേസുകൾ ധാരാളമുണ്ട്. നമുക്കറിയാം, നമ്മൾ കേട്ടതാണെന്ന് കള്ളവോട്ടിന്റെ കഥയൊക്കെ. സ്ത്രീകൾ അടക്കമുള്ളവർ കള്ളവോട്ട് ചെയ്തതും പിടികൂടിയതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ വന്നതുമാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നേ കള്ളവോട്ട് ആരോപണവുമായി മുന്നണികൾ എത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൾമാറാട്ടം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയും ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് കേസെടുത്തിട്ടും തുടർ നടപടികൾ ആവിയായി ഓപ്പൺ വോട്ട് ആണെന്നാണ്. എല്ലാം ഓപ്പൺ വോട്ടാണ്. ഈ ഓപ്പൺ വോട്ടിന്റെ കഥയാണ് ഏറ്റവും രസം. ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ എത്ര വോട്ടർമാരാണ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് നിമിഷം പ്രതി എന്നൊക്കെയാണ് അന്ന് ഉണ്ടായ ആരോപണങ്ങൾ. പ്രതിയായവരിൽ ഒരാൾ പഞ്ചായത്ത് അംഗമാണ്. ഇവരെ അയോഗ്യയാക്കും എന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് 4-5 മണ്ഡലത്തിലാണ് ഇങ്ങനത്തെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വന്നത്. അല്ലാതെ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. 2014 തെരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ആരോപണങ്ങൾ ശക്തമായിരുന്നു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, കേസെടുത്തില്ല. അതുപോലെ തന്നെ എരുവശ്ശേരി സ്കൂളിൽ 154 കള്ളവോട്ടുകൾ ചെയ്തുവെന്ന് തെളിവ് സഹിതം കോൺഗ്രസ്. കണ്ണൂർ ജില്ലയിലെ എരുവശ്ശേരി സ്കൂളിൽ 154 കള്ളവോട്ടുകൾ ചെയ്തു എന്ന് കോൺഗ്രസ് തെളിവ് സഹിതം ഹൈക്കോടതി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുള്ള കേസ് കോടതിയിൽ തന്നെ നിൽക്കുകയാണ്. ഇടത് വലതു മുന്നണികൾ കേസിൽ നിർജീവ നിലപാടിലാണ്. കാരണം പരസ്പര പൂരകങ്ങളാണ്, ഇവർ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ആണ്, പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളാണ് ഇടതും വലതും. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പൂർത്തിയായതോടെ വീണ്ടും ആരോപണങ്ങൾക്ക് ചൂടുപിടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരുമുന്നണികളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ആരും താല്പര്യം കാണിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവർ തമ്മിൽ നടത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരണാധികാരിയായ കണ്ണൂർ ജില്ലാ കളക്ടറുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും ഒരിടത്തും മൊഴിയെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. ആരോപണം ഉയർത്തിയ LDFഉം UDFഉം തങ്ങളുടെ പ്രവർത്തകർ കേസിൽ കുടുങ്ങരുത് എന്ന നിലപാടിലാണ് ഇപ്പോൾ. കണ്ണൂർ കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പുതിയങ്ങാടി, പിലാത്തറ, വേങ്ങോട്, പാമ്പുരുത്തി എന്നിവിടങ്ങളിൽ കള്ളവോട്ട് ചെയ്തു എന്ന് കേസുണ്ട്. 2019 നമ്മൾ അറിഞ്ഞതാണത്. അതുപോലെ തന്നെ BLOമാർ മുതൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരും ഇതിൽ ആരോപണ വിധേയരാണ്. കാരണം പലപ്പോഴും ഇവർ അംഗീകരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവർ അനുവദിച്ചു കൊടുക്കുന്ന ഈ കള്ളവോട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ രീതി പലയിടത്തും പ്രകടമായിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടക്കാൻ സാധ്യത. കാരണം ഒന്നോ രണ്ടോ വോട്ടിനായിരിക്കും ഒരു പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ഒക്കെ ജയിക്കുക. അപ്പോൾ 5 പേരെ കൊണ്ട് കള്ളവോട്ട് ജയിച്ചാൽ ചിലപ്പോൾ വിജയിക്കാനുള്ള സാധ്യത വരെയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യത്തോടെയുള്ള കാര്യം. CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വ്യാജ റെസിഡൻസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വിവിധ വാർഡുകളിൽ അനധികൃതമായി വോട്ടർമാരെ ചേർത്തതായി ആക്ഷേപമുണ്ട്. UDF വിജയിച്ച വാർഡുകളിലും ജയസാധ്യതയുള്ള വാർഡുകളിലുമാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് എന്നാണ് ആരോപണം. CPMന് വൻ ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ നിന്നുള്ള പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് UDFന് സ്വാധീനമുള്ള വാർഡുകളിൽ ചേർത്തതും ക്രമക്കേടാണ്. ഫുൾ ക്രമക്കേടാണ്, എല്ലാത്തിലും ക്രമക്കേട്. വാർഡ് വിഭജനത്തിൽ ക്രമക്കേട്, ഇതുപോലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ ക്രമക്കേട്, അതുപോലെ വോട്ട് ചെയ്യുന്നതിൽ ക്രമക്കേട്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് സാധാരണക്കാരൻ ചോദിച്ചു പോവുകയാണ്. കാരണം ഇവിടെ ഈ CPMഉം കോൺഗ്രസും ഒക്കെ അങ്ങ് അഴിഞ്ഞാടുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊക്കെ തന്നെ ഒരു സ്വാധീനം
സ്വാധീനവും ഇല്ലാതെ അവിടെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. പ്രിസൈഡിംഗ് ഓഫീസർക്കോ പോളിംഗ് ഓഫീസർക്കോ ഒന്നും മിണ്ടാൻ പറ്റാത്ത, BLOമാർക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മുമ്പെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിലെങ്കിലും ഈ ഒരു കാര്യത്തിലൊക്കെ ഇപ്പോൾ ഉള്ള കേസുകളൊക്കെ അന്വേഷിക്കേണ്ട, അവിടെ നിൽക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ, അത് പിന്നീട് അന്വേഷിക്കാം. അത് ശക്തമായി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം വരണമെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. ഈ പാർട്ടി ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഗ്രാമങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ധാരാളം തരികിടകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനിയെങ്കിലും ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെയുള്ള ഉദ്യോഗസ്ഥരും കേന്ദ്ര ഉദ്യോഗസ്ഥരും ഒക്കെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. അതേ ഞങ്ങൾക്കും പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി.